വെൽക്കം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഔഷധത്തിന്റെ കലവറയം കൊണ്ടുള്ള ഒരു കറിയാണ്. അപ്പോൾ എന്താണ് ആ കറി എന്ന് ചോദിക്കുകയാണെങ്കിൽ, നമ്മുടെ നാട്ടിലും വീട്ടിലൊക്കെ സുലഭമായി ലഭിക്കുന്ന മുരിങ്ങയില കൊണ്ടുള്ള ഒരു കറിയാണ്. അപ്പോൾ നമുക്ക് അത് എങ്ങനെ ഉണ്ടാക്കാം നമുക്ക് വീഡിയോയിൽ കാണാം. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ എന്റെ ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ഒക്കെ ചെയ്ത് എന്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ വിലയേറിയ കമന്റ്സ് താഴെ കമന്റ് ബോക്സ് കമന്റ് ചെയ്യുക. കൂടെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലൈക്കണോടെ ക്ലിക്ക് ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പ് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പൊ നമ്മുടെ മുരിങ്ങയില കറിക്ക് നമുക്ക് മെയിൻ ആയിട്ട് ആവശ്യമുള്ളത് ഇതുപോലത്തെ മുരിങ്ങയിലയാണ്. അപ്പൊ ഇത് കഴുകി വൃത്തിയാക്കി നമ്മളിപ്പോൾ എടുത്തിട്ടുണ്ട്. അടുത്തായിട്ട് നമുക്ക് ഈ കറിക്ക് അരച്ച് ചേർക്കാൻ വേണ്ടിയിട്ട് തേങ്ങ, ജീരകം, പിന്നെ വെളുത്തുള്ളി. ഈ കറിക്ക് വെളുത്തുള്ളി മാത്രമേ അരയ്ക്കത്തുള്ളൂ. സാധാരണ തേങ്ങ അരയ്ക്കുന്ന കറിക്ക് കൊച്ചുള്ളി അരയ്ക്കും, പക്ഷേ ഇതിന് വെളുത്തുള്ളി മാത്രമേ അരയ്ക്കത്തുള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ഇലകളെല്ലാം നമുക്ക് തണ്ടേ നിന്ന് ഊരിയെടുക്കാം. അപ്പോൾ നമുക്ക് ഈ കറി വളരെ എളുപ്പം, വീട്ടിൽ തന്നെ ഒരു മുരിങ്ങ ചെടി ഉണ്ടെങ്കിൽ എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്നൊരു കറിയാണ്. അതുപോലെ ഇത് വളരെ എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. അത് മാത്രമല്ല, ഈ മുരിങ്ങയിൽ ധാരാളം പ്രോട്ടീൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ മുരിങ്ങയില എല്ലാം നമ്മൾ തണ്ടേന്ന് ഊരിയെടുത്തിട്ടുണ്ട്. അടുത്തായിട്ട് നമുക്ക് നമ്മുടെ അരപ്പൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇത് നമ്മളിത് അരയ്ക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, കുറച്ച് മുളകും കൂടിയും കൂടി ഇടുക. കാരണം നമ്മൾ മുളകൊന്നും വെണ്ണാത്ത് ഇടുന്നില്ല, അതുകൊണ്ട് കുറച്ച് മുളക് കൂടി മാത്രം ഇട്ടാൽ മതി. അതുപോലെ ഇത് എരിവൊന്നും കഴിക്കാത്ത കുട്ടികൾക്ക് ഇത് നല്ലപോലെ എളുപ്പം ഇഷ്ടപ്പെടുന്ന ഒരു കറിയും കൂടാണ്. അപ്പോൾ ഏകദേശം ഇത്രത്തോളം മുളക് കൂടി മതിയാവും. ഇനി നമുക്കിതെല്ലാം കൂടെ ഒരുമിച്ചിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു പാകത്തിലേ നമ്മൾ അരയ്ക്കാൻ പാടുള്ളൂ, ഒത്തിരി വെള്ളമായി പോകരുത്. അപ്പോൾ അടുത്തായിട്ട് നമുക്ക് ചീനച്ചട്ടി ഗ്യാസിലേക്ക് വെച്ച് നമുക്കൊന്ന് കടുക് വറുത്തെടുക്കാം. അപ്പോൾ നമ്മുടെ ചീനച്ചട്ടിയിലെ വെള്ളമെല്ലാം വറ്റിയിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ എണ്ണയൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. നമ്മുടെ കടുക് കൂട്ടിത്തുടങ്ങുമ്പോൾ നമുക്ക് കുറച്ച് വട്ടലുമുളകും കൂടെ ഇട്ട് കൊടുക്കാം. അതിനുശേഷം കൊച്ചുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കൊച്ചുള്ളി മൂത്ത് വരുന്ന സമയം കൊണ്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചാൽ നമ്മുടെ മീതിയുടെ കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പച്ചപ്പും മാറുന്നതും വരെ നമുക്കൊന്ന് വെട്ടിക്കൊടുക്കാം. അപ്പോൾ അടുത്തായിട്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ നിളക്കി കൊടുക്കാം. അപ്പോൾ അടുത്തായിട്ട് നമ്മൾ നേരത്തെ അരച്ച് വെച്ച അരപ്പും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇന്ന് നല്ലപോലെ നിളക്കി കൊടുക്കാം. ഇനിയും കുറച്ച് വെള്ളം കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് നല്ലപോലെ നിളക്കി കൊടുക്കാം. അപ്പോൾ അതിനുശേഷം ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇത് അധികം തിളച്ച് പോകാൻ പാടില്ല. ചെറുതായിട്ടൊന്ന് ചൂടായി വന്നാൽ മാത്രം മതി. അതുപോലെ ഫ്ലെയിം എപ്പോഴും കുറച്ച് വെച്ചിട്ട് പാചകം ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു കറിയാണ്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായാലും ഇത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു കറിയും കൂടെയാണ്. അപ്പോൾ എല്ലാവർക്കും വരെ വീഡിയോ ഇഷ്ടപ്പെടാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ അഭിപ്രായവും നിർദ്ദേശങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സ് കമൻറ്റ് ചെയ്യുക. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഇറ്റ്സ് മീ അക്ഷയ് സൈനിങ് ഔട്ട്.